നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് അര കപ്പ് കടലമാവ് എടുക്കണം. ഇപ്പം നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പിൻ്റെ അളവ് വെച്ചിട്ടായിരിക്കണം അടുത്തത് എടുക്കേണ്ടത്. കാൽ കപ്പ് റവ, പിന്നെ വേണ്ടത് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി ആവശ്യത്തിന് മല്ലിയിലയോ കറിവേപ്പിലയോ. പിന്നെ പൊടികളിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടലമാവ് എടുത്ത കപ്പിൽ 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം 2 കപ്പ് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച്, ഇപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂടാനേ പാടില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് ഈ ബാറ്ററി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് കട്ടിയായിക്കൊള്ളും. പിന്നെ ഒരു 2 മിനിറ്റും കൂടി വെച്ചേക്കണം. ഒന്ന് സെറ്റായി വരാനായിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കിക്കൊടുത്തേണ്ട ഇരിക്കണം. ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സ്റ്റീൽ പാത്രം എടുത്ത്, ഏത് പാത്രമായാലും കുഴപ്പമില്ല, അപ്പോൾ ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ സ്റ്റീൽ പാത്രം എടുത്തത്. അതിലേക്ക് ഓയിൽ പുരട്ടി അതിലേക്ക് ചൂടോടെ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കണം. നല്ല തിന്നായിട്ടൊന്ന് നിരത്തിയെടുക്കണം. ഇപ്പോൾ ഒന്ന് തിന്നായിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ചൂടാറാൻ വെച്ചേക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരുപാട് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അതുപോലെ നമുക്കെല്ലാം വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഈ സ്നാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ക്രിസ്പിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈം ജ്യൂസ് കുറേ പേരൊക്കെ ചെയ്തിട്ട് അഭിപ്രായം അറിയിച്ചിരുന്നു, അതിൽ സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.